ഉത്തരാർത്ഥിക കാലത്ത് അത് കാണുന്നത്. അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണത്. അപ്പൊ ഉത്തരാർത്ഥിക കാലമാകുമ്പോഴത്തേക്കും ഇന്നത്തെ രീതിയിലുള്ള ഇന്ത്യൻ ക്ലാസിക്കൽ മ്യൂസിക് ഡെവലപ്പ് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട് ഉത്തരാർത്ഥികയുടെ കാലത്ത്. അതിലെ നാലെണ്ണം ഞാൻ പ്രത്യേകമായിട്ട് എടുത്ത് നോട്ട് ചെയ്ത കാര്യങ്ങൾ. ഒന്ന്, ബൃഹന്മതി എന്നൊരു ഋഷി ഗായത്രിയിൽ ഷഡ്ജത്തിന് പകരം മധ്യമത്തിൽ പാടാൻ തുടങ്ങി, മാറ്റി സ്വരം മാറ്റി അദ്ദേഹം. ഗ്രഹസ്വരഭേദം മുരുക്കി അദ്ദേഹം ബൃഹന്മതി എന്നുള്ളത്. പിന്നെ വിഭ്രാട് സൗര്യ എന്നൊരു ഋഷി സൂര്യനെ കുറിച്ചിട്ടുള്ള ഒരു മന്ത്രത്തിലെ നിഷാദം ഉപയോഗിക്കേണ്ടടുത്ത്, നിഷാദം എന്ന് പറഞ്ഞാൽ ജഗതിയാണത് ഛന്ദസ്, അവിടെ ഷഡ്ജത്തിൽ പാടി അദ്ദേഹം ഒരു മാറ്റം വരുത്തി. ഇതൊക്കെ ഉത്തരാർച്ചിക കാലത്താണ് കേട്ടോ, പൂർവാർച്ചികയിൽ ഈ മാറ്റങ്ങൾ ഒന്നും കാണില്ല. അപ്പൊ ഗന്ധർവ സംഗീതം എന്ന് നമ്മൾ ഇന്ന് വിളിക്കുന്ന ക്ലാസിക്കൽ മ്യൂസിക്കിന്റെ രൂപത്തിലേക്ക് ഉത്തരാർച്ചികയുടെ കാലത്ത് തന്നെ വന്നിട്ടുണ്ട്. പിന്നെ വസുശ്രുത ആത്രേ എന്ന് പറയുന്ന ഋഷി പഞ്ചമത്തിന് പകരം ഷഡ്ജം ഉപയോഗിച്ചു, അതായത് മങ്കി എന്നുള്ള ഛന്ദസിലെ പഞ്ചമം ഉപയോഗിക്കുന്നതിന് പകരം അദ്ദേഹം ഷഡ്ജം, ഗായത്രിയുടെ ഷഡ്ജം ഉപയോഗിച്ച് പാടി. ഇനി ഒരാൾ കൂടിയുള്ളത് ഔദത്യൻ എന്നുകൂടെ വിളിക്കുന്ന ദീർഘതമസ്. ഈ ദീർഘതമസ് കാശി രാജാവായിരുന്നു എന്നും ധന്വന്തിരിയുടേതാണെന്നും നമുക്ക് ഏതാണ്ട് ഒരു ഇതുണ്ട്. ഈ ദീർഘതമസ് ഇദ്ദേഹവും ഒരു ചെറിയ മാറ്റം വരുത്തിയിട്ടുണ്ട്. അദ്ദേഹം ചെയ്തത് എന്താ വെച്ചാല് ഋഷഭത്തിന് പകരം പഞ്ചമം ഉപയോഗിച്ചു, അതായത് ഉഷ്ണിക്കിലെ ഉഷ്ണിക്ക് എന്നുള്ള ഛന്ദസിലെ ഋഷഭത്തിന് പകരം അദ്ദേഹം പഞ്ചമം ഉപയോഗിച്ചു. അപ്പൊ ഈ നാല് ഗ്രഹസ്വര ഭേദങ്ങൾ ഉത്തരാർച്ചികയുടെ കാലത്തുണ്ട്, പൂർവാർച്ചികയുടെ കാലത്തില്ല. അപ്പോ നമുക്ക് ഏകദേശം മനസ്സിലാവും പൂർവാർച്ചിക കുറച്ചുകൂടി പഴയതായിരിക്കണം എന്ന് ഇതൊന്ന് നമുക്ക് ഊഹിക്കാനേ പറ്റുള്ളൂ, ഊഹിക്കാം. പിന്നെ കാരണം നിയമം വെച്ചിട്ടാണ് നമ്മൾ ഊഹിക്കുന്നത്. ഈ രണ്ട് ശാഖകളില് ഞാൻ പുസ്തകം കാർഡ് വെച്ചു, അതെ ജസ്റ്റ് കാണിക്കാൻ വേണ്ടി. ഞാൻ ഈ ഋഷിമാരുടെ എല്ലാം പേര്, എല്ലാവരുടെ പേര് ഇങ്ങനെ ടാബുലാർ ഫോമില്, പൂർവാർച്ചികയിലും ഉത്തരാർച്ചികയിലുള്ള എല്ലാവരുടെ ഋഷിമാരുടെ പേരും ഇതെല്ലാം ടാബുലാർ ഫോമിലാക്കി, ഒരു ഫുൾ ബുക്ക് മുഴുവൻ അതാ ആ ടാബുലാർ ഫോം തന്നെയാണ്. അങ്ങനെ ആക്കി നോക്കിയപ്പോ ഉത്തരാർച്ചിക കാലത്ത് പൂർവാർച്ചിക കാലത്ത് ഇല്ലാത്തവരായ 36 ഋഷിമാരുടെ പേര്. അപ്പൊ ഉത്തരാർച്ചിക പൂർവാർച്ചിക കുറച്ചുകൂടി പഴക്കം ഉണ്ടാവണമെന്ന്, പേരെന്ന് പൂർവ്വം ഉത്തരം എന്നുള്ള ചില ഗ്രന്ഥങ്ങളിലൊക്കെ ഉത്തരാർച്ചികയാണ് പഴയതെന്ന് കാണുന്നുണ്ടെങ്കിലും എന്റെ അഭിപ്രായത്തിൽ ഉത്തരാർച്ചിക പിന്നെ ആയിരിക്കണം എന്ന് ഈ രണ്ട് കാര്യം വെച്ച് ഞാൻ വിചാരിക്കുന്നു. പിന്നെ വേറൊന്ന് മഹാനാമി, പത്ത് സൂത്രമുള്ളൂ ആകെ, പക്ഷെ അത് ഏറ്റവും പഴക്കമുള്ളതാണ്, ഏറ്റവും പഴക്കമുള്ളതാണ്. കാരണം എന്താ അറിയാമോ, അതിൽ 4 ഋഷിമാരേ ഉള്ളൂ ഈ 10 സൂത്രത്തില്. ആ ഋഷിമാരാരും വിശ്വാമിത്രൻ ഒഴികെ വേദത്തിലെ ഋഷിമാരല്ല, വേദത്തിലെ ദേവതകളാണ് അവിടുത്തെ ഋഷിമാര്. 4 ഋഷിമാര്, പ്രജാപതി, ഇന്ദ്രൻ, അവരൊക്കെ ഋഷിമാരത്. ഇന്ദ്രനും പ്രജാപതിയൊക്കെ ദേവതകളാണ്, പൂർവാർച്ചികടി ഉത്തരാർച്ചികടി കാലത്ത് ഋഷിമാരല്ല. ഇവര് ഋഷിമാരായിരുന്ന കാലത്തെ സാധനമാണ് മഹാനാമ്യ, അതുകൊണ്ടാണ് നമുക്ക് 10 എണ്ണേ ഉള്ളൂ ആകെ. പക്ഷെ ഈ മഹാനാമ്യെ കുറിച്ച് ഞാൻ കൂടുതൽ വായിച്ചു നോക്കിയപ്പോ അതിൽ ഗായത്രിയുടെ ഉപാസനയില്, അത് സ്ത്രീകളുടെ ഉപാസനയാണ് ഇത്ര വാസ്തവത്തിൽ മഹാനാമ്യ. കുട്ടികൾ ഉണ്ടാവാനൊക്കെ ഉള്ള ഉപാസനയില് സ്ത്രീകളൊക്കെ വളരെയധികം ഉപയോഗിച്ചിരുന്നതാണ് മഹാനാമ്യ എന്നാണ് പല പല സാമവേദത്തെ കുറിച്ചുള്ള പല ഗ്രന്ഥങ്ങളിലും എനിക്ക് വായിക്കാൻ സാധിച്ചു. അപ്പോ പൈശികി വൃത്തിയും സ്ത്രീകളുടെ മഹാനാമ്യൊക്കെ വളരെ പഴക്കം ചെന്നതാണെന്ന് തന്നെയാണ് അതെന്നൊക്കെ നമുക്ക് അനുമാനിക്കേണ്ടത്. ഇങ്ങനെ ഇത് വരുന്ന സമയത്ത് വേറെ ഒരു കാര്യം അതിൽ പ്രധാനമായിട്ട്, 100 വൈഖാനസ ഋഷിമാരുടേതായ കുറെ സൂക്തങ്ങളുണ്ട് വേദങ്ങളിൽ. ഈ വൈഖാനസ ഋഷിമാര് എന്നുള്ളത്, വൈഖാനസം എന്ന് പറയുന്നത് വൈഷ്ണവന്മാരുടെ ഒരു ഭക്തി സമ്പ്രദായമാണ്. ഇവരൊരുപാട് സൂക്തങ്ങൾ പഠിച്ചു, 100 ഋഷിമാരോ ഒന്ന് ഒരുമിച്ചാണ്, പക്ഷെ വൈഖാനസ ഋഷിമാർ എന്നാണ്. ഈ വൈഖാനസ ഋഷിമാര് സ്ത്രീകളാണെന്നാണ് വേറെ ഒരു, അവര് ഓർ മേ ബി സ്ത്രീകളും പുരുഷന്മാരും ഇട കലർന്ന ഒരു ഗ്രൂപ്പാണ്. എന്നിട്ട് ഇവിടെ കണ്ടമാര് ഒരു പുരുഷനും കുറെ സ്ത്രീകളും കൂടി കണ്ടു, അതുപോലുള്ള ഒരു ഗ്രൂപ്പാണ്, ഒരു വൈഖാനസ ഗ്രൂപ്പാണ് അത്. അപ്പൊ അതിലും സ്ത്രീകളുണ്ട്. അങ്ങനെ നോക്കുമ്പോ വേദം സ്ത്രീക്ക് പാടില്ല എന്ന്, അപ്സരസിൽ നിന്ന് സാക്ഷാത് സരസ്വതിയിൽ നിന്നുണ്ടായ വേദം സ്ത്രീക്ക് പാടില്ല എന്ന് പറയാൻ മാത്രമല്ല ബുദ്ധിശൂന്യത, ആർക്കാണ് ഉണ്ടാവുക എന്ന് എനിക്ക് ആലോചിക്കാൻ തന്നെ സാധിക്കില്ല. നമ്മുടെ മേധാശക്തി നമ്മൾ ഉപയോഗിച്ചു കഴിഞ്ഞാൽ അത് ഉണ്ടാവാൻ വഴിയില്ല എന്ന് ഉറപ്പല്ലേ. പിന്നെ മേധാസൂക്തങ്ങൾ എടുത്തു നോക്കൂ, മേധാസൂക്തങ്ങൾ 4 അനുഭാഗം മുഴുവൻ മേധാസൂക്തങ്ങളാണ് ശ്രീനാരായണ ഉപനിഷത്തിലെ. അതിലാ മേധാസൂക്തങ്ങൾ വിളിച്ച് അത് വളരെ സുഖമായിട്ടുള്ള ഇതാണ്. അതിലേ അതിൽ പറയുന്ന അപ്സരാസു യാ മേധ ഗന്ധർവേഷു ചയന്മന, അപ്സരസുകൾ
ഇരിക്കുന്ന ആ മേധയും മേധം മനസ്സിലാണ്, ഗന്ധർവന്മാരിൽ ഇരിക്കുന്നത് മനസ്സാണ്, മൈൻഡാണ്. സീ സ്ത്രീക്ക് മേധാപ്സരസിലാ സരസ്വതിയിലാ, ഗന്ധർവന്മാരുടെ മനസ്സാണ്. ലെഫ്റ്റ് ബ്രെയിൻ പൂർണ്ണമായിട്ട് അവിടെ വിദ്യാഭ്യാസപ്പെടുത്തിരിക്കും. അപ്സരാസു ചെയ്യാ മേധ, ആ മേധാസൂക്തത്തിൽ അങ്ങനെയാ പറയുന്നത്. ഗന്ധർവന്മാരിലിരിക്കുന്ന മേധ മനസ്സും അപ്സരസുകളിൽ ഇരിക്കുന്ന ആ മേധയും എന്നിലേക്ക് വരട്ടെ എന്നാണ് ഋഷി മേധാ സൂക്തത്തിൽ പറയുന്നത്. പിന്നെ പറയുന്നത് ദൈവീ മേധയായ ആ സരസ്വതി എന്നിലേക്ക് വരട്ടെ. ഋഗ്വേദത്തിലും ഈ സൂക്തം കുറച്ച് മാറ്റങ്ങളോടുണ്ട്, പക്ഷെ അവിടെ പറയുന്നത് ദൈവീ മേധയും മനുഷ്യമേധയും എന്നിലേക്ക് വരട്ടെ എന്നാണ്. ദൈവീകമായ ബുദ്ധിയും വേണം, മാനുഷികമായ ബുദ്ധി മേധയും എനിക്ക് വേണം, ലൗകിക ബുദ്ധി കൂടി എനിക്ക് തരണേ എന്നാണ് ഋഗ്വേദത്തിൽ ഋഷി പറയുന്നത്. പക്ഷെ നാരായണ ഉപദേശത്തിൽ ദൈവീ മേധയെ മാത്രമേ ആവാഹിക്കുന്നുള്ളൂ. ചെറിയ വ്യത്യാസങ്ങൾ പറയാം, പക്ഷെ ഇത്ര ചെറിയ വ്യത്യാസങ്ങൾ ആളുകൾ തമ്മിലുള്ള വ്യത്യാസങ്ങൾ എന്നല്ലാണ്ട് താത്വികമായിട്ടൊരു വ്യത്യാസം ഈ ഒന്നിലും കാണുന്നില്ല. പിന്നെ അതിൽ മേധാസൂക്തത്തിലെ സപ്തമാതൃകകളുടേതായിട്ടുള്ള മേധയ്ക്ക് ഏഴ് നാമങ്ങളും കൊടുക്കുകയാണ്. നമ്മള് ഇതില് സമയമായോ നിർത്താനുള്ളത്? നിർത്താനായ പറയണോ? അപ്പൊ ടക്കുന്ന് നിർത്തുന്നു. അപ്പം ഈ മേധയുടെ ഏഴ് നാമങ്ങൾ പറഞ്ഞ സപ്തമാതൃകകൾക്ക് ഏഴ് നാമങ്ങൾ കൊടുത്തിട്ട് അതിന്റെ ഉപരിയായിട്ടാണ് സരസ്വതിയെ പ്രതിഷ്ഠിച്ചിരിക്കുന്നത്. ഇങ്ങനെയുള്ള ഒരു സപ്തമാതൃകാസിയിലെ ഇന്ദസാരി ഹരപ്പൻ പീരീഡിൽ നിന്ന് നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പൊ വേദത്തിന്റെ പഴക്കാലം വെച്ച് നോക്കും. ഇന്ദസാരി ഹരപ്പൻ പീരീഡ് എന്ന് പറയുമ്പോൾ ബി സി 3000 മിനിമം അല്ലെ? ബി സി 3000-ത്തിലാണ് ഇതിന്റെ പഴക്കം. ശ്രീകൃഷ്ണന്റെ കാലം എപ്പോഴാണ്? ബി സി 3000-ൽ അവസാനത്തെ പ്രളയം ഉണ്ടായിരുന്നു. കൃഷ്ണന്റെ സമയവും ആ ഹരപ്പൻ ഇന്ദസാരി സമയം ഒന്നല്ലേ. ആ കാലം മുതൽ അറ്റ്ലീസ്റ്റ് ആർക്കിയോളജിക്കൽ എവിഡൻസ് ഉണ്ട് നമുക്ക് ഈ സപ്തമാതൃകാ സീലിന്റെ വേദത്തിൽ പറയുന്ന സപ്തമാതൃകാ സീലിന്റെ. അപ്പൊ പഴക്കം കൊണ്ട് വേദം വളരെ പഴക്കമുണ്ട് എന്ന് പറഞ്ഞാണ് ആ സീലുകൾ അവിടെ കാണിക്കുന്നുണ്ട്. ഏഴ് സ്ത്രീ പെൺകുട്ടികളും കൂടിയൊക്കെ ഇങ്ങനെ പിന്നിട്ടിട്ടുള്ള ഏഴ് പെൺകുട്ടികളും ഒരു വൃക്ഷത്തിന്റെ വൃക്ഷത്തിന്റെ ഉള്ളിൽ സരസ്വതി ഇങ്ങനെ മോളും, എന്നിട്ട് ഒരു ഗന്ധർവനെ പോലെ ഒരാളിങ്ങനെ ആഴുമീക്കി പാടിയിട്ട് സമാധാനം പാടുന്ന ഒരു ഗന്ധർവനും ഒരു കാമധേനും എടുത്ത് അക്ഷരങ്ങളുമായിട്ട് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു സീൻ. ഇതിനേക്കാളും വലിയൊരു വേദിക് എവിഡൻസ് നമുക്ക് ആവശ്യമുണ്ട്. ആർക്കിയോളജിക്കൽ ഇറ്റ് ഇസ് പ്രൂവ്. പക്ഷെ അതിതാണെന്ന് പകുതി ആൾക്കാർക്ക് മനസ്സിലായിട്ടില്ല. അത് വേറെ ഇത് ഈ വേദത്തിൽ പറയുന്ന സൂത്രമാണ് അതിൽ ആ സീലിലുള്ളതെന്ന് വളരെ കുറച്ച് പേർക്ക് മനസ്സിലായിട്ടുള്ളൂ. ആ മനസ്സിലായവരും മിക്കവാറും ഇന്ത്യയിലത്തെ ഹിസ്റ്റോറിയൻസോ ആർക്കിയോളജിസ്റ്റുകളോ അല്ല, പുറത്തുള്ളവരാണെന്നുള്ളത് നമ്മൾ പറഞ്ഞപ്പോ പറഞ്ഞുണ്ടായിരിക്കാനത്. അത്രപോലെ നമുക്ക് അതിനെ കുറിച്ച് വിവരമില്ലാണ്ടായി തുടങ്ങി. അതാണ് ഇങ്ങനെ വരുമ്പോ പുരുഷോത്തമന്റെ രൂപമാണ്, പുരുഷോത്തമനായ വിശ്വരൂപം എടുത്തിട്ടുള്ള വിഷ്ണുവിന്റെ രൂപം ആണ് നമ്മള് ഇവിടെ ഗന്ധർവന് കൊടുത്തിരിക്കുന്നത്. അതുപോലെ സരസ്വതി സരസ്വതം തന്നെയാണ് സരസ്വതി. ഇങ്ങനെയാണ് നമ്മൾ കൊടുത്തിരിക്കുന്നത്. പരമമായ വ്യോമത്തിലെ പരമേ വ്യോമൻ എന്ന് പറയുന്ന പരമവ്യോമത്തിലെ അവ്യക്തമായി കാണാൻ സാധിക്കാത്ത അൺമാനിഫെസ്റ്റഡ് ആയിട്ടുള്ള നാദകമ്പനങ്ങളായിട്ടിരിക്കുന്ന ആ ബ്രഹ്മം വ്യക്തമായിട്ട് നമ്മുടെ ഹൃദയഗുഹയില്, അതായത് നമ്മുടെ ഹൃദയാകാശത്തില് അത് മാനിഫെസ്റ്റ് ചെയ്യുമ്പോ നമ്മൾ അതും ഇതും ഒന്നാണെന്ന് നമ്മൾ മനസ്സിലാക്കുന്നു. ആ മേധ നമുക്ക് തരട്ടെ. ആ അങ്ങനെ തന്നു കഴിഞ്ഞാൽ നാച്ചുറൽ ആയിട്ട് നമുക്ക് വാക്കുകൾ അത് എക്സ്പ്രസ് ചെയ്യാനുള്ള വാക്കും ഭഗവാൻ തരും, വേറെ ആരും തരണ്ടതിന്. ആ മേധ തന്ന അതിന്റെ കൂടെ ആ സരസ്വതിയെ എക്സ്പ്രസ് ചെയ്യാനുള്ള വാക്കും അവിടുന്ന് മധുമത്തമയായ വാണിനെ ഇങ്ങനെ ഒഴുക്കി തരികയാണ്. നമ്മൾ എടുക്കുന്നതല്ല, അവിടുന്ന് ഒഴുക്കി തരുന്നതാണ്. അതാണ് ഏറ്റവും പ്രധാനം. നിങ്ങൾക്ക് ഒന്നും എടുക്കാൻ സാധിക്കില്ല, അവിടുന്ന് കിട്ടിയാൽ ഒഴുക്കി തന്നാൽ ആ വരസിനെ നമുക്ക് ഇങ്ങനെ എടുക്കാം, അത്രേനേ ഉള്ളൂ. അങ്ങനെയുള്ള രീതി. അതുകൊണ്ടാണ് നമ്മൾ ആദ്യം മേധാസൂക്തം പാടിക്കഴിഞ്ഞാൽ നമ്മൾ പുരുഷസൂക്തം പാടും, പുരുഷസൂക്തം പാടിക്കഴിഞ്ഞാലേ നമ്മൾ സ്ത്രീസൂക്തം പാടുള്ളൂ. അങ്ങനെയല്ലേ? മേധാസൂക്തം കഴിഞ്ഞാണ് നാരായണ ഉപനിഷത്തില് പുരുഷസൂക്തം വരുന്നത്. ഏത് ചടങ്ങിൽ നോക്കിയാലും പുരുഷസൂക്തം പാടിക്കഴിഞ്ഞ ഉടനെ സ്ത്രീസൂക്തം പാടില്ല. ഋഗ്വേദം 10-ാം മണ്ഡലത്തിൽ സ്ത്രീസൂക്തം പാടും. ഒരു വിവാഹ ചടങ്ങാണെങ്കിൽ പുരുഷസൂക്തം പാടിയ ഉടനെ പാടും സ്ത്രീസൂക്തം. എന്തുകൊണ്ടാ? മേധയാണ് വിദ്വാൻ പ്രാർത്ഥിക്കുന്നത്. ആ മേധ വന്നു കഴിഞ്ഞാൽ ബാക്കി ശ്രീ ഇങ്ങോട്ട് കാമിക്കുകയാണ് ഭഗവാൻ. ശ്രീരുത എന്നാണ് ഭഗവാൻ ശ്രീയാൽ കാമിക്കപ്പെടുകയാണ്. മേധയുള്ള പുരുഷന്റെ അടുത്തേക്ക്, വിഷ്ണുവിന്റെ അടുത്തേക്ക് ശ്രീ ഇങ്ങോട്ട് കാമിച്ചു വരികയാണ്. സർവജ്ഞ പുരുഷനെ മേധ മാത്രമേ ചോദിക്കുന്നുള്ളൂ, എനിക്ക് മേധ തരണേ, എനിക്ക് മധുമത്തമയായ വാണി തരണേ. അതുകൊണ്ട് തന്നെ സർവജ്ഞ കൃതാർത്ഥതയായി. പിന്നുള്ള സ്ത്രീത്വം മുഴുവൻ ഇങ്ങോട്ട് അന്വേഷിച്ചു വരികയാണ് മേധയുള്ളവരുടെ. അതുകൊണ്ടാണ് ആ ഒരു ക്രമം കൊടുത്തിരിക്കുന്നത്. ഞാൻ അതിന്റെ വളരെ ഡീറ്റെയിൽ ആയിട്ടുള്ളൊന്നും കാര്യങ്ങൾ പറയുന്നില്ല. ഒരുപാട് കാര്യങ്ങളൊക്കെ ഞാൻ പല പുസ്തകങ്ങളിലായിട്ട് എഴുതിയിട്ടുള്ളതായതുകൊണ്ടും റെപ്പിറ്റേഷൻ വരണ്ടെന്നുള്ളതുകൊണ്ടും കൂടി ഞാൻ പറയാത്തതാണ്.
പ്രത്യേകിച്ച് സമയത്തിന്റെ ഇതും നമ്മൾ എടുക്കുന്നല്ല, കുറച്ച് നമുക്ക് എന്തായാലും സംസാരിക്കാനും നോക്കും. എന്തായാലും സാമസംഗീതം എന്ന് പറയുന്നത് എല്ലാ ഭേദഭാവനകളെയും നീക്കം ചെയ്ത് അദ്വൈതത്തെ, ഞാനും ഭഗവാനും ഒന്നാണ് എന്നുള്ള അദ്വൈതം നമ്മുടെ ഉള്ളിൽ ഉണ്ടായിക്കഴിഞ്ഞാൽ ഇക്കാണുന്ന സർവവും ഒന്നാണ് എന്നുള്ള അദ്വൈതം നമ്മളുടെ പ്രാണി ഉദിക്കും. അങ്ങനെ ഉണ്ടായിക്കഴിഞ്ഞാലേ സ്ഥിതി എന്ന് പറയുന്ന, ശാന്തി എന്ന് പറയുന്ന, പരസ്പര സമാധാനത്തോടും ശാന്തിയോടും എല്ലാവരും സ്നേഹത്തോടെ ഏകോദര സഹോദരങ്ങളായിട്ട് ജീവിക്കുക എന്നുള്ളൊരു സ്ഥിതി, ഒരു സ്ഥിതി വിശേഷം ഉണ്ടാക്കാൻ സാധിക്കും. അതിനാണ് മഹാവിഷ്ണുവിന്റേതായ ഈ സാമവേദത്തിന്റെയും സാമസംഗീതത്തിന്റെയും ഒക്കെ ഉദ്ദേശം. ഇങ്ങനെ ഭേദങ്ങളെല്ലാം നീക്കി സമീകരണം വരുത്തുക എന്നാണ് വേദം പറയുന്നത്. അതിന് ശങ്കരൻ ഭാഷ്യം പറഞ്ഞിരിക്കുന്നത്, അവിടെ ഒരു വൈദ്യം വന്നു, ചികിത്സയേവ ധാതു വൈഷമ്യ സമീകരണം ഇതി. അവിടെ സമീകരണം നടക്കുന്നത് എങ്ങനെയാണെന്നുള്ളതിന് ഒരു ഉപമ പറഞ്ഞിരിക്കുക അത് ശങ്കരാചാര്യർ. ശങ്കരാചാര്യരുടെ ഭാഷ്യം വായിച്ചു കഴിഞ്ഞാൽ ശരിക്കും എല്ലാവരുടെയും സംശയം തീരേണ്ടതാണ്. പക്ഷെ ആളുകൾ അത് ശരിക്കും മനസ്സിലാക്കാണ്ട ഇന്റർപ്രറ്റ് ചെയ്തിട്ട് സംശയം കൊടുത്തുക ചെയ്യണം. ധാതു വൈഷമ്യം, അതായത് നമ്മുടെ ബോഡിയിലത്തെ ധാതുക്കൾ, സപ്തധാതുക്കളുണ്ട്. ഈ ധാതുക്കളുടെ ചെറിയ 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 എലിമെന്റ്സ് പോലെ അതിലും എലിമെന്റിന്റെയും താഴെ പരമാണുക്കൾ പോലെ ഉണ്ട്. അതിലും ഏറ്റവും ചെറിയ കെമിക്കൽ ട്രാൻസ്മിറ്റേഴ്സ് ഉണ്ട്. ഇതെല്ലാത്തിന്റെയും ബാലൻസ് കൃത്യമായിട്ടുണ്ടെങ്കിലേ നമ്മള് അതിന് ത്രിദോഷങ്ങളുടെ ബാലൻസ് എന്ന് പറയും ആയുർവേദം. മെഡിക്കൽ സയൻസിലാണെങ്കിൽ ഹോർമോണൽ ബാലൻസ് എന്ന് പറയും. മറ്റു വ്യത്യാസമൊന്നും ഇല്ല, ഇംഗ്ലീഷിലേക്കൊന്നും മാറ്റിയെന്നുള്ളൂ. പിന്നെ കുറച്ച് വാക്കുകളുടെ ഒക്കെ വ്യത്യാസങ്ങളുണ്ട്, കുറച്ചും കൂടിയൊക്കെ മോഡേൺ ഉണ്ടാക്കിയിട്ടുള്ളൂ. അത്രയൊക്കെ ഒന്നും തന്നെയാണ്. ഇങ്ങനെ സമീകരണം, ധാതു വൈഷമ്യം സമീകരിക്കുന്നത് എങ്ങനെയാണോ ചികിത്സ കൊണ്ട്, അതുപോലെയാണ് ഈ സാമസംഗീതം കൊണ്ട് സകല പാപങ്ങളും നീക്കി, സകല വേദഭാവനകളും നീക്കി ഏറ്റവും ഹെൽത്തി ആയിട്ടുള്ള ഒരു എക്സിസ്റ്റൻസ്, ഏറ്റവും പരമോന്നതമായ ഒരു ബുദ്ധിയും ഒരു മനസ്സും നമുക്ക് കിട്ടുന്നത് എന്നാണ്. അതാണ് സാമത്തിന്റെ ഉദ്ദേശം. അപ്പൊ മ്യൂസിക് തെറാപ്പി എന്നുള്ള വാക്കുമായിട്ട് ഞാൻ നടക്കുമ്പോ പല ആളുകളും അതിനെ അതിന്റെ ശരിയായ അർത്ഥത്തിൽ ധരിച്ചിട്ടുണ്ടോ എന്ന് എനിക്ക് വളരെ സംശയമുണ്ട്. ഹോസ്പിറ്റലിൽ ചെയ്യുന്ന ചില പ്രോജക്ട്സ് നമുക്ക് വേണം, പക്ഷെ അത് മാത്രമല്ല സംഗീതം എന്ന് പറയുന്നത്. സാമസംഗീതത്തിന്റെ അനന്ത സാധ്യതകളെ തന്നെയാണ് ഞാൻ ശരിക്കും ആ മ്യൂസിക് തെറാപ്പി എന്നുള്ള വാക്കിൽ കൂടെ ഉദ്ദേശിച്ചത്. ഓരോ വ്യക്തിക്കും ആവശ്യമാണത്, സെൽഫ് ഹീലിംഗിനുള്ളതാണത്. ഡോക്ടർ അത് സയന്റിഫിക് വേൾഡിന് ഡാറ്റ കളക്ഷനിലൂടെ കൊടുക്കുക എന്നുള്ളൊരു ഡ്യൂട്ടി ഡോക്ടേഴ്സും ചെയ്യണം എന്നല്ലാതെ അത് ഹോസ്പിറ്റലുകളിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്ന ഒന്നല്ല അത്. എല്ലാ ജീവിതത്തിന്റെ എല്ലാ തുറകളിലേക്കും ഈ സാമസംഗീതം കടന്നു ചെല്ലണം. അപ്പോഴേ ശാന്തി ഉണ്ടാവുള്ളൂ, സമാധാനം ഉണ്ടാവുള്ളൂ. അതാണ് അതിന്റെ ഏറ്റവും പരമോത്തമമായ ചികിത്സ. അതാണ് അതിന്റെ ആ ഭിഷക്ക്, ഉത്തമമായ പൂർണ്ണമായ ഭിഷക്കിന്റെ, മഹാവിഷ്ണുവിന്റെ ആ ധന്വന്തരിയുടെ വഴിയാണ് ഞാനീ പറയുന്നത്. കാരണം ആ ആദിത്യാന്തർഗതമായ പുരുഷൻ, സൂര്യനിലിരിക്കുന്ന ആദിത്യാന്തർഗതമായ ആ പുരുഷൻ എങ്ങനെയാണ് ഇരിക്കുന്നത്? ആ പ്രണഖാത് സർവ ഏഷ സുവർണ, നഖം തൊട്ട് മുടി വരെ സകലവും ആ പ്രണഖാത് ഫുൾ മുഴുവൻ സർവ ഏഷ സുവർണ, മുഴുവൻ സ്വർണ സുവർണ പുരുഷനാണ് ആ മഹാവിഷ്ണുവിന്റെ. ഇതാണ് സാമസംഗീതം എന്ന് പറയുന്നത്. ആദിത്യ പുരുഷനിലിരിക്കുന്ന ആ സാമത്തെയാണ് നമ്മൾ നമ്മുടെ ഉള്ളിൽ ഹൃദയത്തിൽ നമ്മൾ സാക്ഷാത്കരിക്കുന്നത് സാധാരണ സംഗീതം കൊണ്ട്. അല്ലാതെ അങ്ങനെ ചെയ്യുമ്പോൾ മാത്രമേ നമ്മൾ എല്ലാ ഭാവത്തുനിന്നും ഉയർന്ന് ഉദ് എന്നുള്ള അവസ്ഥയിലേക്ക് എത്തുള്ളൂ. ഉദ് എന്നുള്ള അവസ്ഥയിലേക്ക് എത്തുമ്പോഴേ ഉദ്ഗീയതേ പാടുക, ഉദ്ഗാനം ചെയ്യുക എന്നുള്ള ഉദ്ഗാതാവ് എന്നുള്ള വേദത്തിലെ ആ വാക്ക് സർവഭാവത്തുനിന്നും ഉയർന്നു നിൽക്കുന്ന ആ ഋതുവിന് മാത്രമേ ഉദ്ഗാത എന്നുള്ള പാക്ക്, അത് ആ വാക്ക് ഉദ്ഗീയതേ എന്നുള്ള ഉദ് സർവഭാവത്തുനിന്നും മുക്തി നേടി സർവോപരിയായി നിൽക്കുന്ന ആ സർവജ്ഞ പുരുഷനെയാണ് അവിടെ വിഷ്ണുവായിട്ട് ആദിത്യാന്തരമായ സർവം സുവർണ സർവയേഷ സുവർണമായ സുവർണ പുരുഷനായിട്ട് അവിടെ നമ്മൾ കാണുന്നത്. അങ്ങനെയുള്ള അതുകൊണ്ട് വാക്കിനെ പ്രാണനി, പരസ്പരം വാക്കിനെ പ്രാണനിലും പ്രാണനെ വാക്കിലും പരസ്പരം വെച്ചിട്ട് വേണം നമ്മൾ സാമം പാടാൻ. അതുപോലെ മനസ്സിനെ ശ്രുതിയിലും ശ്രുതിയെ മനസ്സിലും പരസ്പരം ധരിച്ചിട്ട് വേണം നമ്മൾ സാമം പാടാൻ. ഒരുപാട് കാര്യങ്ങൾ അതുകൊണ്ട് ഇതൊക്കെ അറിഞ്ഞാലേ നമുക്ക് ശരിക്കും സാമം പാടാൻ പറ്റുള്ളൂ. അതിൽ അങ്ങനെ തന്നെ സർവജ്ഞത വരും. അതുപോലെ വേറൊന്ന് പറയുന്നത് കണ്ണിലെ നീലഭാസ്, കൃഷ്ണ ശ്രീ വിഷ്ണുവിന് രണ്ട് ഭാഗം പറയുന്നുണ്ട്, നീലഭാസും കൃഷ്ണഭാസും, നീലഭാസും ശുക്ലഭാസും. ഈ നീലഭാസ് ആദിത്യ പുരുഷൻ കണ്ണിലും ഉണ്ട്, ആ ആദിത്യം തന്നെയാണ് കണ്ണിലിരിക്കുന്നത്. സൂര്യരശ്മി വന്നിവിടെ പതിച്ച് റെട്ടിനിൽ വന്നാലേ നമുക്ക് കാണാൻ സാധിക്കുള്ളൂ, ദർശനം സാധിക്കുള്ളൂ. ആ കൃഷ്ണഭാസ് നമ്മുടെ കണ്ണിലേതാ? കൃഷ്ണമണി.
ഈ കൃഷ്ണമണിയെ കുമ്പിലിരിക്കുന്ന ദീപത്തിന്റെ പ്രഭയെ നോക്കി ആ പ്രഭയിൽ ആ ആദിത്യന്റെ ശുക്ലവാസ് ഇരിക്കുന്നു എന്ന് വിചാരിച്ച് അതിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്ത് ഇങ്ങനെ ഇരുന്നാൽ നമ്മുടെ ഇവിടെ ഡീപ്പ് ഫ്രോണ്ടൽ കോർട്ടെക്സ് എന്ന് പറയുന്ന ഒരു ഏരിയ ഉണ്ട് ഉള്ളില്, അവിടേക്ക് എല്ലാം കോൺസെൻട്രേറ്റ് ചെയ്തു. ഈ ശ്രുതി ഗന്ധ ദൃഷ്ടി മനനം ഇതൊക്കെ ഈ ഡീപ്പ് ഫ്രോണ്ടൽ കോർട്ടെക്സിൽ ഒരുമിച്ചാണ് ഇരിക്കുന്നത്. അതുകൊണ്ടാണ് ഈ ഗന്ധം നല്ലവണ്ണം അറിയുന്നവന്റെ മെമ്മറി ഊഴിയാറ്. ഗന്ധർവന് മെമ്മറി ഭയങ്കരമായിരിക്കും. ബുദ്ധി കോഗ്നിഷൻ കോഗ്നിസൻസ് എന്ന് പറഞ്ഞ ഒരു പാർട്ടാണ് മെമ്മറി, ഓർമ്മശക്തി. ഇപ്പൊ ഇപ്പോഴത്തെ ആൽഷിമേഴ്സ് ഡിസീസ് ഒക്കെ വരുന്ന ആളുകൾക്ക് ഫസ്റ്റ് സൈൻ നമ്മൾ കാണുന്നത് ഗന്ധം മനസ്സിലാവാതെ തുടങ്ങി, മണങ്ങൾ മനസ്സിലാവാതെ തുടങ്ങിയ ഓർമ്മ നശിക്കാൻ പോവുക കുറച്ച് കുറച്ച്. അപ്പൊ ഗന്ധർവനും ഓർമ്മശക്തിയും കോഗ്നിസൻസും കൂടി ഒക്കെ ഉള്ള ബന്ധം നന്നായിട്ട് അറിഞ്ഞിട്ട് തന്നെയാൽ ഗന്ധാരയതി ഗന്ധർവ, ഏറ്റവും വലിയ സർവജ്ഞ പുരുഷനാണ് ഗന്ധർവൻ എന്നൊക്കെ വേദത്തിൽ പറഞ്ഞിരിക്കുന്നത്. ഇത് സംസ്കൃതത്തിൽ പറഞ്ഞു എന്നുള്ളതുകൊണ്ട്, ഇപ്പൊ സംസ്കൃതം ആർക്കും അറിയാത്തതുകൊണ്ടും അത് വൈദിക സംസ്കൃതം ആർക്കും അറിയാത്തതുകൊണ്ടും ഇതൊന്നും ആർക്കും അറിയില്ല എന്നുള്ളതുകൊണ്ടും നമുക്കിതൊക്കെ ഒന്ന് പിന്നെയും റീഡിസ്കവർ ചെയ്ത് ഒന്നും കൂടി പറയേണ്ടി വരുന്നത് തന്നെ ഉള്ളൂ. ഇതൊന്നും ഇതൊന്നും നമ്മുടെ നമ്മളായിട്ട് പറയുന്ന കാര്യങ്ങളെല്ലാം അറിയാം, അതെല്ലാം പണ്ടേ ഉള്ള കാര്യങ്ങൾ തന്നെയാണ്. പക്ഷെ അതൊക്കെ ഇന്നത്തെ യുഗത്തിന് എത്രത്തോളം ആവശ്യമാണ് നമ്മൾ മനസ്സിലാക്കി നമ്മൾ ഓരോരുത്തരും അത് അറിഞ്ഞ് പ്രവർത്തിച്ചാലേ ഈ പറയുന്നതിനെല്ലാം വിലയുള്ളൂ എന്നുള്ളതുകൊണ്ടാണ് അത് ഓരോരോ പ്രവൃത്തി മണ്ഡലത്തിലും കൊണ്ടുവരാനായിട്ട്, ഹോസ്പിറ്റലിലാണെങ്കിൽ ഹോസ്പിറ്റലില്, ഒരു എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷനിലാണെങ്കിൽ എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷനില്, ജനങ്ങളുടെ ഇടയിലാണെങ്കിൽ ജനങ്ങളുടെ ഇടയിൽ, ഇത് കർമ്മരംഗത്ത് കൊണ്ടുവരാൻ വേണ്ടിയാണ് ഈ മ്യൂസിക് തെറാപ്പി എന്ന് പറഞ്ഞ പ്രോജക്ട് ഉണ്ടാക്കുന്നത്. അല്ലാണ്ട് അതിൽ നിന്ന് വ്യത്യസ്തമല്ല പറയണ് ഞാൻ, ഈ സാമ സംഗീതത്തിൽ നിന്നോ ഗന്ധർവ സംഗീതത്തിൽ നിന്നോ വ്യത്യസ്തമായ ഒന്നല്ല. ഇപ്പൊ ഞാൻ കൊണ്ടുനടക്കണ മറ്റുള്ളവരുടെ കാര്യം എനിക്ക് പറയാൻ പറ്റില്ല. അവനവന്റെ കാസറ്റ് വിൽക്കാനൊക്കെ പലരും ചെയ്യുന്നുണ്ടാവാം, ഇല്ല അത് ഞാൻ പറയില്ല. അങ്ങനത്തെ കാര്യങ്ങളൊക്കെ എല്ലായിടത്തും ഒരേ സാധനം തന്നെ ബിസിനസിന് വേണ്ടി ചെയ്യുന്നവരുണ്ടാവും, അല്ലാതെ ചെയ്യുന്നവരുണ്ടാവും. ഇതൊക്കെ ലോകത്തിൽ സാധാരണയാണ്, വളരെ വളരെ കോമൺ പീപ്പിൾ അങ്ങനെയൊക്കെ ചെയ്യുക. പക്ഷെ നമ്മൾ അങ്ങനെ അല്ലാതെ ചെയ്യുന്നതിലാണ് നമ്മുടെ ഒറിജിനാലിറ്റി, നമ്മുടെ നമ്മുടെ വ്യത്യസ്തമായിട്ട് നമ്മുടെ യുണീക്നെസ്, അത്രേ ഉള്ളൂ. വൈദിക ഋഷിക്ക് അങ്ങനെ ഒരു കഴിവുണ്ടായിരുന്നു. ചേതന എന്ന് പറഞ്ഞാൽ ചൈതന്യത്തിന് നിരവയവത്വമാണ്, പാർട്സ് ഇല്ല. ഇപ്പൊ നമ്മള് ഞാൻ എന്ന് പറയുന്ന ഈ സാധനത്തിന്റെ കണ്ണും കയ്യും വൃക്കയും വിരലും ഒക്കെ വേറെ വേറെ വെച്ചിട്ട് ചികിത്സിക്കുക എന്ന് പറയുന്നത് നടക്കണ കാര്യമല്ല. ഒരു മനുഷ്യനെ ഒന്നിച്ച് ചികിത്സിക്കാൻ സാധിക്കും, കാരണം നമ്മളൊരു ചൈതന്യമാണ്. ഒരു ചൈതന്യം ഒരു രൂപത്തില് മാനിഫെസ്റ്റ് ചെയ്ത് വന്നിരിക്കുന്നു എന്നുള്ളൂ. നമ്മൾ നേരെ തിരിച്ചാ വിചാരിക്കുന്നത് ഈ ബോഡിയുടെ ഉള്ളിൽ ഒരു ചൈതന്യം ഇരിക്കുന്നു, അങ്ങനെയല്ല. ആ ചൈതന്യം മാനിഫെസ്റ്റ് ചെയ്തിട്ടൊരു ബോഡി ആയിരിക്കും, എന്നാലേ ആ ചൈതന്യത്തിന് നമ്മുടെ ഉള്ളിൽ ഉൾപ്പൊക്കി ഇരിക്കാൻ പറ്റുള്ളൂ. കോസ്മിക് ആണല്ല, ആ കോസ്മിക് ആയിട്ടുള്ള ചൈതന്യം നമ്മുടെ ഉള്ളിൽ ഒരു നമ്മുടെ രൂപം എടുത്തിട്ട് ഒരു വ്യക്ത രൂപം എടുത്ത് വന്നിരിക്കുകയാണ്. ആ ചൈതന്യത്തെ നമ്മൾ റിയലൈസ് ചെയ്യാനാണ് ഈ പറയുന്നതെല്ലാം, അതിനെ തന്മയീഭവിക്കുക എന്നുള്ളത് കൊണ്ട്. അപ്പൊ അതിന്റെ അർത്ഥം തസ്മാത് അധ്യാത്മം ആദിദൈവതയോ രേഖത്വമേവ, അധ്യാത്മമായിട്ടിരിക്കുന്ന പുരുഷനും അതിദേവതയായിട്ടിരിക്കുന്ന ആ പുരുഷനും സൂര്യപുരുഷനും ഒന്നാണ്, ഏകത്വമാണ് എന്ന് മനസ്സിലാക്കലാണ് സാമസംഗീതം നമുക്ക് ചെയ്തു തരുന്നത്. ഇങ്ങനെ വിദ്വാനായ ഒരു സാമഗായകൻ പിന്നെ എന്താ ആഗ്രഹം ഉണ്ടാകുക സാമഗായകൻ? ജസ്റ്റ് തിങ്ക്, ഇങ്ങനെ എല്ലാം ഒന്നാണെന്ന് മനസ്സിലാക്കി കഴിഞ്ഞ ദ്വൈതിയായ ഒരു സാമഗായകനെ ആ ഗന്ധർവന് പിന്നെ എന്താ ബാക്കി ആവശ്യം? ഒന്നും ആവശ്യമില്ല. അങ്ങനെയുള്ള ഒരു സാമഗായകൻ പാടി നടക്കണ രണ്ടു വരി ഞാൻ ഉദ്ധരിക്കാം. കം തേ കാമമാകായാനീതി ഏഷ ഹ്യേവ കാമാഗാനസ്യേഷ്ഠേയ ഏവം വിദ്വാൻ സാമം ഗായതി സാമം ഗായതി. എന്താ ഇതിന്റെ അർത്ഥം? ഈ ഗാനം പാടിയിട്ട് എനിക്ക് എന്താ കാര്യം? ഒരു കാര്യമില്ല. ഗാനം പാടിയതുകൊണ്ട് എനിക്ക് കാര്യമൊന്നുമില്ല. അര പറയണത് സാമഗായകൻ തന്നെ പറയണത് ഈ ഗാനം പാടിയതുകൊണ്ട് എനിക്ക് കാര്യമൊന്നുമില്ല. എന്താ ഗാനം പാടിപ്പാടിയിട്ട് എനിക്ക് ഓൾറെഡി സർവകാമപ്രാപ്തി വന്നു കഴിഞ്ഞു. സാമം കൊണ്ട് എനിക്ക് സർവകാമപ്രാപ്തി വന്നു കഴിഞ്ഞിരിക്കുന്നു, ഇനിയിപ്പൊ എനിക്കൊന്നും കിട്ടാനില്ല. പൂർണ്ണതയിൽ എത്തി നിൽക്കുന്ന സാമഗായകന്റെ വാക്കാണത്. അതുകൊണ്ട് ഞാൻ സാമം ഗായതി സാമം ഗായതി, ഞാൻ ഇങ്ങനെ സാമം ഗായതി സാമം ഗായതി എന്തിന്? എന്റെ ആനന്ദാനുഭവത്തിന്, എന്റെ ശുദ്ധിക്ക്, എന്റെ ചിത്തശുദ്ധിക്ക്, എന്റെ ആനന്ദാനുഭവം നിരന്തരമായി സ്ഥിതി ചെയ്യണം. സ്ഥിതി അവിടെ പ്രൊട്ടക്ട് ചെയ്യണം എന്റെ ആനന്ദാനുഭവത്തിന്. ഈ ആനന്ദാനുഭവമാണ് ലോകത്തിലെ ഏറ്റവും വലിയത്. ബ്ലിസ് എന്ന് പറയുന്ന മോക്ഷം എന്ന് പറയുന്ന ആനന്ദം, ആ നിർവ്വാണം എന്ന് പറയുന്ന ആനന്ദാനുഭവം, ഇതിനെ ബ്രാഹ്മി സ്ഥിതി എന്നാണ് ഭഗവത്ഗീത വിളിക്കുന്നത്. നിർവ്വാണം എന്ന് വിളിക്കും, സതോറി എന്ന് തിബത്തിലെ ബുദ്ധിസ്റ്റുകൾ വിളിക്കും. പേര് നിങ്ങൾ എന്ത് വിളിച്ചാലും സംഭവം ഒന്ന് തന്നെയാണ്, ആ പരമമായ ആനന്ദാനുഭവം, അമൃതാനന്ദം. അത് നമ്മൾ സാക്ഷാത്കരിക്കുക. അത് സാക്ഷാത്കരിച്ച് കഴിഞ്ഞാൽ വേറെ, അപ്പൊ പിന്നെ നിങ്ങൾ പാടുന്നത് നിങ്ങളുടെ ആനന്ദത്തിന് വേണ്ടിയാണ്, നിങ്ങൾ സംസാരിക്കുന്നത് നിങ്ങളുടെ
ബന്ധത്തിന് വേണ്ടി ആരോഗ്യം പഠിപ്പിക്കാനൊന്നല്ല. ആക്ച്വലി പറയാം, ആരെ പഠിപ്പിക്കണം, എന്ത് പഠിപ്പിക്കണം. നമ്മൾ പറയണത് എത്ര ആള് കേൾക്കുന്നുണ്ടെന്നോ എത്ര ആള് അത് പഠിക്കുന്നുണ്ടെന്നോ ഒന്നും അറിയാതെ നമ്മൾ പറയുന്നതല്ലേ. നമ്മൾക്ക് എന്തോ ചിലത് ഭഗവാൻ ഒഴുക്കി തന്നു, അത് പറയണു. അതെന്തുകൊണ്ട് പറയണു? ഒന്നും കിട്ടാനല്ല, ബിക്കോസ് എനിക്കൊന്നും കിട്ടാനില്ല. പക്ഷെ സർവനാമപ്രാപ്തി എനിക്ക് വന്നു കഴിഞ്ഞിട്ട് അതിനുള്ളിലൊരു ഫീലിംഗ്, നമുക്ക് ആ ഒരു കൃതാർത്ഥത നമുക്ക് വന്നു കഴിഞ്ഞു. ആ കൃതാർത്ഥതയോട് കൂടിയിട്ട് എന്റെ ഉള്ളിൽ എന്തുണ്ടോ അത് ഞാൻ ഇങ്ങനെ പാടി നടക്കുന്നു. എന്റെ ആനന്ദാനുഭവം കൊണ്ട് ഞാൻ സമാധായകൻ. ഇങ്ങനെ പാടുന്നവനാണ് യഥാർത്ഥ സമാധായകൻ, യഥാർത്ഥ വ്യക്തിത്വം അവനാണ്. ദൈവീകമായ മനുഷ്യഗന്ധർവനിൽ നിന്ന് 100 മടങ്ങാണ് ഒരു ദൈവഗന്ധർവന്റെ ആനന്ദം എന്ന് പറയുന്നത്. ദേവഗന്ധർവന്റെ ആനന്ദം ഒരു മനുഷ്യനായ ഗന്ധർവന്റെ, മനുഷ്യനായ പാട്ടുകാരനേക്കാൾ 100 മടങ്ങാണ് അങ്ങനെയുള്ള ഒരു ദേവഗന്ധർവന്റെ ആനന്ദം. അതിലും 100 മടങ്ങാണ് അങ്ങനെ മടങ്ങിപ്പോയി പോയി പോയി